ചെറുപ്പത്തിൽ സ്കൂളിൽ ചേരാൻ ചെല്ലുമ്പോൾ തൊട്ട് നമ്മൾ കാണുന്ന ഒരു കോളമുണ്ട്. നീ ഹിന്ദു ആണോ ക്രിസ്ത്യാനി ആണോ അതേ മുസ്ലിം ആണോ, അന്നത് വലിയ കാര്യമായിട്ട് എടുത്തില്ല. പക്ഷെ ആ ചോദ്യം നമ്മൾ പോലും അറിയാതെ നമ്മൾ ഒരു മതിലിനു വേണ്ടി തുടങ്ങിയായിരുന്നു. ആ മതിൽ ഉയർന്നു വന്നത് നമ്മളുണ്ടാക്കാൻ ശ്രമിച്ച കുഞ്ഞു കുഞ്ഞു സൗഹൃദങ്ങളുടെ നടുവിലായിരുന്നു. അപ്പുറത്തെ ആളുകളുടെ സന്തോഷവും സങ്കടവും ഒന്നും കാണാതെ ഞാൻ എന്നിലേക്ക് ഒതുങ്ങി. ഞാൻ വളർന്നു, അതോടൊപ്പം മതിലും. ഓഗസ്റ്റ് 13, 2018 അന്ന് ഞങ്ങളുടെ നാട്ടിലൊരു മഴ പെയ്തു. വീട് വെള്ളം കൊണ്ടെന്നറിയാൻ പറ്റില്ല, എന്ത് ചെയ്യണമെന്നറിയില്ല, ആരെ വിളിക്കണമെന്നറിയില്ല. ഒരു വഴിയില്ലാതെ ഞാനൊരു മുകളിലേക്ക് കയറി. അന്ന് അവിടെ വെച്ച് ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാനൊരു കാഴ്ച കണ്ടു. പണക്കാരൻ പാവപ്പെട്ടവൻ, പണ്ഡിതൻ പാമരൻ, താണജാതി കൂടിയ ജാതി, ജീവന് വേണ്ടിയുള്ള ഇവരുടെ എല്ലാം നിലവിളിക്ക് ഒരു സ്വരമായിരുന്നു. പോക പോക വെള്ളം നിറഞ്ഞ് പണ്ടുണ്ടാക്കിയ മതിലങ്ങ് മൂടി. അതോടെ അങ്ങനെ ഒരു മതിലുണ്ടായിരുന്നു എന്ന് പോലും മറന്ന് ആളുകൾ ഒന്നിച്ചു വിടാൻ തുടങ്ങി. സന്തോഷിക്കാൻ പാടില്ലാത്ത സമയത്ത് പോലും ഞാനല്പം സന്തോഷിച്ചു. കാരണം എൻ്റെ വീട്ടിൽ ആദ്യമായിട്ടാണ് അത്ര അതിഥികൾ ഒരുമിച്ചെത്തു. ഞങ്ങൾ പരസ്പരം സംസാരിക്കാൻ തുടങ്ങി, രക്ഷപ്പെടാനുള്ള വഴികളെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. ഇതെല്ലാം എനിക്ക് പുതിയ അനുഭവങ്ങളായിരുന്നു. പക്ഷെ അവിടെയും സുരക്ഷിതമല്ല എന്ന് മനസ്സിലാക്കാൻ അധികം സമയം വേണ്ടി വന്നില്ല. മഴയുടെ ശക്തി കൂടി വെള്ളം വീണ്ടും ഉയർന്നു. ഞങ്ങൾ ചുറ്റും നോക്കി, രക്ഷിക്കാൻ ആരെയും കണ്ടില്ല. പോകെ പോകെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു. ഇനി ആരും വരില്ലെന്ന് ഉറപ്പിച്ച് സ്വയം തോൽവി സമ്മതിച്ച് കൈകൾ ചേർത്ത് പിടിച്ച് കണ്ണുകളിലൊക്കെ ഞങ്ങൾ മരണത്തെ കാത്തു. സത്യം കാത്തിടാം.